നീ എനിക്ക് ട്രോള് തന്നു, പക്ഷെ നീ വിചാരിക്കാത്ത ടൈപ്പ് ട്രോള്. ഞാൻ നിനക്ക് തരും, നീ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൊട്ടിച്ചു, പക്ഷെ ഞാൻ നിൻ്റെ വീട് മൊത്തത്തിൽ പൊട്ടിക്കും. നീ കയറുമ്പോൾ നിൻ്റെ വീട് പോലും കാണില്ല മോനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എസ് ബി ഗെയിമിംഗ്. ട്രോള് കിട്ടി അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഗായ്സ്, ഫസ്റ്റ് തന്നെ നല്ല ട്രോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആരാണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ എനിക്ക് ചെറിയൊരു ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാ കാണാൻ നീല വീടുകാരനല്ലേ, അവനാണ് എനിക്ക് ട്രോളുന്നത്. ഞാൻ ചെറിയൊരു ട്രോൾ അവനെ കൊടുത്തായിരുന്നു, വീണ്ടും സൈഡ് കൊടുത്തായിരുന്നു. പക്ഷേ ആരോ ഏതോ ഒരുത്തൻ ഗിഫ്റ്റ് ഫ്രോം എസ് പി എന്ന് ഇവിടെ എഴുതി വെച്ചു, ആരാന്നൊരു പിടുത്തമില്ല. അപ്പം അവനത് കണ്ട് എനിക്ക് ട്രോൾ തന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ സച്ചുബായി ഉണ്ട്. ഓക്കെ, സച്ചുബായിയോട്, സച്ചുബായി ആണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ട്രോൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇതിനെ പ്രതികാരം ചെയ്യണം. അവൻ്റെ വീടിൻ്റെ സൈഡ് പൊട്ടിച്ചു, പക്ഷേ ഞാൻ അവൻ്റെ വീട് തന്നെ ഇല്ലാതാക്കാൻ പോവുക ഗൈസ്. ഓഹ്, ഈ ചെക്കനാണെങ്കിൽ എന്നെ ടെലിപ്പോർട്ട് അടിച്ചു. എടാ, ഒന്നാമത് ലൈഫ് കുറവാണ്, എൻ്റെ അടുക്കൽ നീ ടെലിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ. ഞാൻ റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ്, എൻ്റെ അതല്ല, ഞാൻ റെക്കോർഡിങ്ങാന്ന് പറയുന്നത്. ഓ, എൻ്റെ കയ്യാൻ പറഞ്ഞിട്ട് ഗൈസ്. ഓക്കെ, പോകെ, ഐ ആം റെക്കോർഡിങ്. ഓക്കെ, എടാ തല്ലലടാ, ചെക്ക പൊക്കോട്ടടന്ന്. ആ, ഞാനിവിടെ ട്രോൾ ചെയ്യാൻ വന്നപ്പോൾ അവൻ നീ തല്ല തന്നെ. ആ, ഞാൻ ചെക്ക നിന്നെയുണ്ടല്ലോ. അപ്പോൾ എന്താ കൊടുക്കല്ലേ, ട്രോൾ ചെയ്യാൻ പോണ് ഗൈസ് നമ്മൾ. ഓക്കെ, ഞാനും സച്ചുബായും കൊണ്ടും ട്രോൾ ചെയ്യാൻ പോണ് ഗൈസ് ഇവനെ. എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൊട്ടിച്ചു, എന്നാൽ ഞാൻ അവൻ്റെ വീട് തന്നെ പൊട്ടിക്കാൻ പോകുന്നത്. അവൻ സെർവറിൽ കയറുമ്പോൾ അവൻ്റെ വീട് തന്നെ അവനെ കാണില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ തുടങ്ങുക. ഓരോ ടി എൻ ടി ഓരോ സൈഡിൽ വെക്കുക. ഉഫ്, കോപ്പ് താഴെ വീണു. എടാ, ഈ ചെക്കൻ എന്താ കുഴപ്പം, എന്നെ വറുത്ത് തല്ലണം എന്തിനാണ്? എടാ നിന്നെ ഞാൻ, ഓ ശരിയാക്കും ഞാൻ, നിന്നെ ലൈഫ് പോലും ഇല്ല, ഞാൻ ഇപ്പം ചാവും. എടോ നിന്നെ ഉണ്ടല്ലോ ഞാൻ. ആ, ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ നീ. ആ, നല്ല ഈ ചില്ല നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ചില്ല് പൊട്ടിച്ചിട്ട് ഉള്ളിൽ കയറാം. ഓക്കെ, ചില്ല് പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. താഴെ പോയി. ആ, കുഴപ്പമില്ല, സജിബായി വരുന്നുണ്ട, നമുക്ക് രണ്ടും കൂടി പൊട്ടിക്കാം. ഓക്കെ, സജിബായി ഇപ്പോൾ വരും, ഇപ്പോൾ പൊട്ടിക്കാൻ. അപ്പോൾ എന്തായാലും ബോംബ് മൊത്തം നിരത്തി വെക്കുക ഗായ്സ്. യെസ് ഗായ്സ്, അവൻ്റെ വീടിൻ്റെ സൈഡ് പിടിച്ചു, എന്നാൽ ഞാൻ അവൻ്റെ വീട് തന്നെ പൊട്ടിക്കാൻ പോണ്. സജിബായി തീ കത്തിച്ചിട്ട്, ഓ സജിബായി തെറിച്ചു പോയി. ലാഗ് 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 ലാഗ്. ഓ എൻ്റെ മോനെ, നമുക്ക് ഈ സൈബിടെയും കൂടെ ഒന്ന് പൊട്ടിച്ച കാര്യം കഴിഞ്ഞു. ഒട്ട ജമ്പാണ് ഇവിടുന്ന്. ഓക്കെ, ജമ്പ് യൂ ചാടി 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 പൊട്ടും എൻ്റെ മോനെ. അല്ല പിന്നെ, നീ ആരോടെ കളിച്ചണം നിൻ്റെ വിചാരം. ഓക്കെ, അപ്പം എന്തായാലും അവനെ കൊടുക്കേണ്ട ട്രോള് കൊടുത്തു ഗൈസ്. ഓക്കെ, സജ്ജുബായി ഉണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു ട്രോൾ എന്നെ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വീട് ദേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയും കുറച്ച് ദിവസം എടുക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഗിഫ്റ്റ് ഫ്രം ഒരു കാര്യം എഴുതണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്ക് എഴുതാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്താ എഴുതാം? ഗിഫ്റ്റ് ഫ്രം ജി ടി എ 5 ഒന്നും വേണ്ട. ജി ടി എ എന്നിട്ടല്ലേ ഗൈസ്, ജി ടി എ, ജി ടി 5 ഗിഫ്റ്റ് വേണ്ട. എന്താ എഴുതും? ആ, എന്തെങ്കിലും എഴുതാം ഗൈസ്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്താ എഴുതും? എന്തായാലും എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓ പെട്ടു മോനെ ഗൈസ്, സെർവർ നമ്മൾ ബാക്കായി. എൻ്റെ നെറ്റ് വീണ്ടും എന്നെ ചതിച്ചു. എന്ത് ചെയ്യാനാണ് എൻ്റെ ഗൈസ്? ഇങ്ങനെയുണ്ടോ നെറ്റും കാര്യങ്ങളും? എൻ്റെ പൊന്നു. ഓ ഗൈസ്, പണിപാളി. കുഴപ്പമില്ല, സച്ചുബായി ഉണ്ട്. അതുകൊണ്ടിപ്പോൾ
സർവറിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ സർവറിൽ കയറാം. ഓക്കെ, സെറ്റ് ബൈ ഉണ്ട്. കണ്ടിന്യൂ ടു സെർവർ, കെറു സെർവർ, കെറു സെർവർ സ്ക്വയർ, കെറു കെറു കേസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. വേറെ ഒന്നല്ല, ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കേസ്. അപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ്. ഓക്കെ, വേഗം ലോഡാക്കടോ മൈൻക്രാഫ്റ്റ്. അപ്പോൾ അവൻ എന്തായാലും ഇന്ന് വേണ്ടി കയറുമ്പോൾ ഒരു ഇത് തന്നെ ഇത്, ചിലപ്പോൾ എനിക്ക് നാളെ ചിലപ്പോൾ ട്രോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമുക്ക്, ഞാൻ എഴുതിയായിരുന്നു. ഓക്കെ, ഗിഫ്റ്റ് ഫ്രോം എ എസ് ജി പി, ഗിഫ്റ്റ് ഫ്രോം എ എസ് ജി പി വിളിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീടൊന്ന് സെറ്റാക്കണം, വീടൊന്ന് സെറ്റപ്പാക്കി എടുക്കണം ഗൈസ്. എന്തായാലും വീട് സജ്ജി പൈന്ന് വിളിച്ചിട്ടൊന്ന് സെറ്റപ്പാക്കി എടുക്കണം എന്തായാലും വീടും കാര്യങ്ങളും. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അടിയിലെ ബിൽഡ് ഒന്നും ചെയ്യണില്ല, എന്തായാലും അടുത്ത ട്രോൾ കിട്ടും, അത് ഉറപ്പാണ്. ഹെൽപ്പ് മീ എന്നടിക്കാം. ഹെൽപ്പ് മീ. ഓക്കെ, ഹെൽപ്പ് മീ, വാ ഡാ. എവിടെ നീ? വോയിസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, എന്തായാലും ഇതൊക്കെ നമുക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം നന്നായി. ഓക്കെ, നന്നായി ഒന്ന് ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓക്കെ, നന്നായി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം മൊത്തത്തിൽ. ഓക്കെ, ഇതവിടെ എത്തണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം മൊത്തത്തിൽ, ഒന്ന് നന്നായി സെറ്റപ്പാക്കി ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സച്ച് പൈപ്പ് എത്തും. ഓക്കെ, സച്ച് പൈപ്പ് എത്തും. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി ഗൈസ്. ഓക്കെ, ഇനി അവിടെ പോയി നമ്മുടെ സച്ച് പൈ, അവൻ്റെ ചാറ്റ് ബോക്സ് ഓപ്പൺ തോന്നും, ഓഫാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്, കാരണം വീഡിയോ അല്ലെങ്കിൽ നല്ല ലെങ്ത് ആവും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓ ഗൈസ്, രാത്രിയായിരുന്നു, സജിബായി പോയി. സജിബായിക്ക് നെറ്റിൻ്റെ എന്തോ പ്രശ്നം തോന്നുന്നു, പോയി എന്തായാലും. ഓക്കെ, ദേ നമ്മുടെ വീട് ഇങ്ങനെ ആക്കി എടുത്തു. എന്തായാലും കൊടി മാത്രം ഒന്ന് ഇതായിട്ടുണ്ട്, അത് നേരത്തെ ആയതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോളായതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ദേ ഈ ബ്ലോക്കൊക്കെ ഇവിടെ വെച്ചൊന്ന് സെറ്റപ്പാക്കി എടുത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഓക്കെ, നമ്മളപ്പോൾ ഒരു വീടും ഒന്നും ക്ലെയിംഡ് ആക്കിയിടാൻ പറ്റില്ല, എല്ലാം ഇതാക്കി എടുക്കണം, കാരണം ട്രോൾസർ ആയതുകൊണ്ട് ഒരു സ്ഥലവും ക്ലെയിംഡ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആണെങ്കിൽ, പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾ അതൊക്കെ ക്ലെയിംഡ് ആക്കണം, കാരണം അവിടെ ഒന്നും ആരും ട്രോൾ ചെയ്യാൻ പാടില്ല. പിന്നെ ലൈറ്റ് ഹൗസ് പണിയാണെങ്കിൽ അതൊന്നും ട്രോൾ ചെയ്യുക. ലൈറ്റ് ഹൗസൊക്കെ ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷൻ പിന്നെ വല്ല കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ട്രോൾ ചെയ്യാൻ പാടില്ല. ബാക്കി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉള്ളതൊക്കെയാണ്, ബാക്കി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ട്രോൾ ചെയ്യാൻ കഴിച്ചു, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. എനിക്ക് പൊട്ടിച്ച് പിടിച്ച് കൊതി തന്നില്ല ഗൈസ്. ഓ എന്താ, ആദ്യമായിട്ടാണ് ഒരാൾക്ക് ട്രോൾ കൊടുക്കുന്നത്. എന്തായാലും ഒരു ബോംബ് പൊട്ടിയില്ല, അതോടെ ഇരുന്നോട്ടെ. ഓക്കെ, ഗിഫ്റ്റ് ഫ്രോം എ അല്ല എ എസ് ജി പി. ഓക്കെ, എ എസ് ജി പി ട്രോൾ, അവൻ കയറുമ്പോൾ എന്തായാലും ഒരു പണി പാളും ഗൈസ്, അത് ഉറപ്പാണ്. നമുക്കെന്തായാലും നമ്മുടെ സച്ച് ബൈൻ്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം, സച്ച് ബൈക്കിൽ ട്രോളും കിട്ടിയിട്ടോ നോക്കാം. ആരും മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, ഗിഫ്റ്റ് ഫ്രോം എസ് ടി പി. ഓക്കെ, ശരിയാണ്, പറയാൻ പറ്റില്ല ഗൈസ്. ചിലപ്പോൾ അത് തിരിച്ചിട്ട് ഗിഫ്റ്റ് ഫ്രോം എസ് ടി പി എന്ന് എഴുതും ആരെങ്കിലും, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സച്ച് ബൈനെ ചിലപ്പോൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒന്നല്ല, ആരായിരിക്കും ഗിഫ്റ്റ് ഫ്രോം എസ് പി എന്ന് എഴുതിയിട്ടുണ്ടാകുക? ഞാനങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ട്രോൾ കൊടുത്തപ്പോൾ, അറിയില്ല. സജിബായി ആയിരിക്കണം. സച്ചുബായിയുടെ വീട് പണിയൊക്കെ കഴിഞ്ഞു, അതേതാണ് സച്ചുബായിൻ്റെ വീടും കാര്യങ്ങളും പൊളിച്ചിട്ടുണ്ട്. ആരും ട്രോളൊന്നും ചെയ്തിട്ടില്ലല്ലോ സജിബായിക്ക്. ഇല്ല, ഓക്കെ, സച്ചുബായിക്ക് ആരും ട്രോളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വീട് വരെ ഒന്ന് പോവാം. നമ്മുടെ പച്ച, പച്ചയ്ക്ക് എന്തെങ്കിലും ട്രോൾ കിട്ടിയിട്ടുണ്ടോ? ഗിഫ്റ്റ് ഫ്രോം സച്ചു. ആ ഗൈസ്, പണി ചെറുതായി പാളിയോ എന്നുണ്ട്. അയ്യോ എൻ്റെ മോനെ, ജാതി ഗിഫ്റ്റ് ഫ്രോം സച്ച്. ഞാൻ വല്ല ഡയമണ്ട് വല്ലതായിരിക്കും എൻ്റെ തുറന്നു നോക്കിയത്. എൻ്റെ മോനെ ഗൈസ്, ഒരു ഒരു കാര്യമില്ലായിരുന്നു തുറക്കേണ്ടത്. അയ്യോ പണിപാളി, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഈ വഴിക്കേ വന്നിട്ടില്ല കേട്ടോ.
ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല, ഇത് ഏതാ വഴിയാവോ? ആവോ എന്നെ ഗായ്സ്, അമ്മോ ഞാനൊന്നും കണ്ടിട്ടില്ല. സച്ചിബായ് കള്ളൻ ഒപ്പിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. അതൊക്കെ എപ്പം ചെയ്തു സച്ചിബായ് അറിയില്ല. ഇനിയിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കണം. ഓ മഴ. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഗായ്സ്. ഇനി നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബ്സ് കൊണ്ട് മതി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്, എല്ലാ മച്ചമാരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണലേ. ബൈ ഗായ്സ്.